ഒന്നര മാസക്കാലം നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി എന്ന സിംഹാസനത്തിൽ മോദി തന്നെ. മുന്നണിയെ മുന്നിൽ നിന്ന് നയിച്ച മോദിയെ നേതാവായി തിരഞ്ഞെടുക്കാൻ ബി ജെ പിക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ പ്രധാനമന്ത്രി കസേരയിൽ മോദി അമർന്നിരിക്കുമ്പോൾ രാജ്യത്തിന് ഇക്കുറിയെങ്കിലും പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. രാഹുൽ ഗാന്ധിക്ക് ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയാലും ഇല്ലെങ്കിലും കേരളത്തിന് ആഹ്ലാദിക്കാൻ വകയുണ്ട്. കാരണം എ കെ ഗോപാലിന് ശേഷം കേരളത്തിൽ നിന്ന് ജയിച്ച ലോക്സഭയിലെത്തിയ ഒരാൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെത്തുകയാണ്. ഔദ്യോഗിക സ്ഥാനം ലഭിച്ചില്ലെങ്കിലും രാഹുലാകും പ്രതിപക്ഷ നിരയുടെ നേതാവ് എന്നതിൽ ആർക്കും സംശയമില്ല. 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഔദ്യോഗിക സ്ഥാനം ലഭിച്ചില്ലെങ്കിലും എ കെ ജി ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. 489 അംഗ ആദ്യ ലോക്സഭയിൽ 364 സീറ്റുകൾ നേടിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. 16 അംഗങ്ങളുള്ള അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു പ്രതിപക്ഷ നിരയിൽ ഒന്നാമതെത്തിയത്. കണ്ണൂരിൽ നിന്നാണ് എ കെ ജി പാർലമെന്റിലെത്തിയതെങ്കിൽ രാഹുൽ വയനാട്ടിൽ നിന്നാണെന്ന് മാത്രം. കഴിഞ്ഞ തവണ 44 സീറ്റിലേക്ക് ചുരുങ്ങിയ കോൺഗ്രസ് ഇക്കുറി 8 നില മെച്ചപ്പെടുത്തിയെങ്കിലും ഔദ്യോഗികമായ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാനുള്ള അംഗബലം നേടിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഔദ്യോഗികമായി ലഭിക്കാൻ 54 സീറ്റുകളാണ് വേണ്ടത്. കോൺഗ്രസിനാകട്ടെ 52 സീറ്റുകൾ മാത്രമാണ് അക്കൗണ്ടിലാക്കാനായത്. ഇനി രാഹുലിന് പ്രതിപക്ഷ നേതാവാകണമെങ്കിൽ മോദി കനിയണം. രാഹുലിന് മുന്നിൽ സാധ്യതകൾ ഏറെയുണ്ട്. അതിന് ആദ്യം വേണ്ടത് പ്രതിപക്ഷത്തുള്ള കക്ഷികളുടെ ഐക്യം ഉറപ്പാക്കുക എന്നതാണ്. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യം ബോധ്യപ്പെടുത്തണം. തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുള്ള വെല്ലൂരിൽ ഡി എം കെക്കൊപ്പം നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ചാൽ രാഹുലിന്റെ സാധ്യത തെളിയും. വെല്ലൂരിൽ മത്സരിച്ച് ജയിക്കാനായാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കുള്ള അകലം ഒന്നായി കുറയും. 54 കോൺഗ്രസ് അംഗങ്ങൾ പാർലമെന്റിൽ ഉറപ്പാക്കാനായാൽ ഔദ്യോഗികമായി തന്നെ രാഹുലിന്റെ സ്ഥാനം നേടിയെടുക്കാം. ഏതെങ്കിലും സ്വതന്ത്ര എം പി കോൺഗ്രസ് പാർട്ടിയിൽ എത്തിച്ചാലും രാഹുലിന്റെ രാശി തെളിയും. പാർലമെന്റ് അംഗമുള്ള യു പി എ ഘടകകക്ഷികളിലെ ഏതെങ്കിലും ഒരു പാർട്ടി കഴിഞ്ഞാലും രാഹുലിന് നേതാവാകാം. കൂടുമാറ്റത്തിന്റെ സാധ്യതയുള്ള നേതാക്കളെ നിലയ്ക്ക് നിർത്തലാകും കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.